വെൽക്കം ടു എം ആർ ആർ തോട്ട്സ് ടേസ്റ്റ് ആൻഡ് ടിപ്സ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് മില്ലന്റെ ജ്യൂസുമായിട്ടാണ്. ജ്യൂസ് എന്നോ ഷേക്ക് എന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയതാണ് കേട്ടോ. ആദ്യം ഫെയിലറായി, പിന്നെ അത് സക്സസ് ആയി. അപ്പൊ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കൂടെ പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വീറ്റ് മിലൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പകുതി സ്വീറ്റ് മിലൻ ഉണ്ട് ഇതില്. ഒരു മീഡിയം സ്വീറ്റ് മിലൻ്റെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ബട്ടർ സ്കോച്ചോ ഐസ്ക്രീം ഏതാ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത്. വാനില ആണ് കൂടുതൽ നല്ലത്. പിന്നെ സ്ട്രോബെറിയൊന്നും ആ ഒരു ഫ്ലേവർ കിട്ടത്തില്ല കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുക്കാം, എനിക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായിട്ടില്ല. പിന്നെ നമുക്ക് വേണ്ട കുറച്ച് വാനില എസൻസ് വേണം. ഒരു കപ്പോളം പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കര പൊടിയാണ്. ഇതിൻ്റെ മെയിൻ സംഭവം ശർക്കരയാണ്. നമ്മൾ സാധാരണ പഞ്ചസാരയാണ് ഇടുന്നത്. അപ്പോൾ ഇതിന് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നത് തന്നെയാണ്. വാട്ടർ മെലൺ വെച്ചിട്ടും നമുക്കിത് ജ്യൂസ് ട്രൈ ചെയ്യാവുന്നതാണ്. കുരുവൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ച് നല്ല ഇതായിട്ട് എടുത്തിട്ട് അതിനൊപ്പം തന്നെ ഐസ്ക്രീം ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ജ്യൂസിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ജാറെടുക്കണം. ജാറെടുത്ത് അതിലേക്ക് നമുക്ക് സ്വീറ്റ് മില്ലൻ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. ജാറ് നിറഞ്ഞു വരരുത്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഇടാനായിട്ട്. എനിക്കിപ്പോൾ എൻ്റെ ജാറിൽ ഇത്രയും കൊള്ളത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി ഒരു കാൽ ഭാഗം മാത്രം പാലൊഴിക്കാം. നിറച്ചൊഴിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് അടിഞ്ഞു വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുക. ഇതിൽ നിന്ന് ഒരു സ്കൂപ്പ്, ഞാനിപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 4 teaspoon കണക്കാക്കിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് 1 teaspoon കണക്കാക്കി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ഇത്തിരി വാനില എസൻസ്, 2 drops വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ശർക്കര. ശർക്കര അല്ലെങ്കിൽ തേന്, ശർക്കര ഇല്ലെങ്കിൽ തേനും യൂസ് ചെയ്യാം കേട്ടോ. ഒരു 2.5 teaspoon ശർക്കര പൊടിച്ചത് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഞാൻ നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. പാല് നല്ല തണുത്ത പാലാണ് എടുക്കേണ്ടത്. അപ്പം പാലും കൂടെ ബാക്കിയുള്ളതും ഒഴിച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക. അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കിത് പകർത്തിയെടുക്കാം. അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചെറിയ കഷ്ണങ്ങളുണ്ട്. അപ്പം അതും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ തന്നെ അടിച്ചെടുക്കാൻ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം. ചെറുതായിട്ട് ഒന്ന് ലാസ്റ്റ് നമ്മൾ അടിക്കുന്നതിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കോരി ജ്യൂസ് കുടിക്കണതിനൊപ്പം ഒന്ന് ചവയ്ക്കാനും കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് മിലൻ ജ്യൂസ് നമുക്കിപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേനും ഇപ്പോൾ സെർവ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ എന്നോട് പറയുക. താങ്ക് യു.